أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. ما ينظرون إبر പ്രതീക്ഷിക്കുന്ന ഇല്ല ഇല്ല സ്വയഹത്തൻ വാഹിദ ഒരു അട്ടഹാസത്തെ അല്ലാതെ. തഅഖുദുഹും ആ അട്ടഹാസം അവരെ പിടികൂടും. ഓഹും യഹസിമുന ആ നേരത്തെ അവരും അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വലായസ്തത്യകുന അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല. തോസിയത്തൻ ഒരു വസിയത്ത് പോയി പറയാൻ പറ്റൂല. വലാ ഇല അഹ്ലിഹിം യർജിഉന അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് കഴിയില്ല. അതായത് ഖിയാമത്തിന് അൽപ്പൊടും തന്നെ സംഭവിക്കും. അതായത് സാഹചര്യം ഉണ്ടാക്കിയിട്ട് പരീക്ഷണം എന്ന് അറിയില്ല. പരീക്ഷണം എന്ന് പറഞ്ഞാൽ പെടുന്നതിനാണ്. സജ്ജനാകേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. സജ്ജരാകേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. എപ്പോഴും സജ്ജരാകണം, എപ്പോഴും സജ്ജരാകണം. അദ്ദുനിയ സലാസത്തു അൻഫാസ്, ദുനിയാവിന്റെ ജീവിതം മൂന്ന് ശ്വാസത്തിൽ ഒതുങ്ങും. നഫസുൻ മലത്ത് ഒരു ശ്വാസം കഴിഞ്ഞു പോയി, ലാ തർജിഉ, ഇനി തിരിച്ചു വരൂല. ഓ നഫസുൻ തെഹത്തി, ഇനി ഒരു ശ്വാസം വരും, പക്ഷെ ലാ തദ്രിഹൽ തെഹത്തി അംല, അത് വരുമോ വരുമേൽ വരുകയല്ല എന്നോട്ട് അറിയുറപ്പില്ല, അറിയൂല. അപ്പോൾ വനഫസുല്ലത്തി അന്തഫിഹ, നീ ഇപ്പോൾ ഒരു ശ്വാസത്തിലുണ്ട്, അതാണ് ജീവിതം. അതിനപ്പുറം ഇപ്പുറം ജീവിതം ഇല്ല. ജീവിതത്തിന് ആകെ മൂന്ന് ശ്വാസമാണ്. ഒന്ന് കഴിഞ്ഞ് അതിന് തിരിച്ചു വരില്ല, ഒന്ന് വരാനുണ്ട് വരും ഉറപ്പില്ല. അപ്പോൾ പിന്നെ ജീവിതം എന്നാൽ അത് ഇപ്പോഴുള്ള ശ്വാസമാണ്. അതിൽ മനുഷ്യൻ സജ്ജനാകണം, എപ്പോഴും മനുഷ്യൻ സജ്ജനാകണം. ഇസ്ബിറു വസാബിറു വറാബിത്തു, കച്ച കെട്ടി ഒരുങ്ങണം. എന്തിന്? പോകാൻ വേണ്ടി ഒരുങ്ങണം. ദുനിയാവ് നിന്നെ പോകാൻ ഏതൊരാളും ഒരുങ്ങി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ അവന് പിന്നെ ഒരു സമയം ഉണ്ടാവില്ല. വഖത്ത് അത്രയുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം വഖത്താണ്. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ എന്തിനാ നഷ്ടം എന്ന് പറയാ? മൂലധനം തീരലിനാണ് നഷ്ടം എന്ന് പറയാ. മൂലധനം തീരലിനാണല്ലോ എന്തു പറയാ നഷ്ടം എന്ന് പറയാ? വലാസിരി കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ മൂലധനം എന്താണ്? കാലാണ്. മനുഷ്യന്റെ മൂലധനം കാലമാണ്. പിന്നെ അവളെ നഷ്ടമില്ലാതെ രക്ഷപ്പെടുത്തൽ എങ്ങനെ? ലാഭം ഉണ്ടാവുന്ന ഉറപ്പുള്ളില്ലാനും. ആകെ മനുഷ്യൻ നഷ്ടമില്ലാതെ രക്ഷപ്പെടുത്തിയാൽ മതി, എന്നാ തന്നെ ലാഭമായി. നാല് കാര്യമാണ് നഷ്ടമില്ലാതെ രക്ഷപ്പെടുത്താൻ. നഷ്ടമില്ലാതെ രക്ഷപ്പെട്ടുകൊണ്ട് ലാഭം ഉണ്ടാവും. പക്ഷെ നഷ്ടമില്ലാതെ രക്ഷപ്പെട്ടാൽ തന്നെ എല്ലാവർക്കും നഷ്ടം ഉണ്ടാവുന്ന കൊടുത്ത് നമുക്ക് നഷ്ടമില്ലാതെ അയച്ചിലായാൽ തന്നെ ലാഭമായി. ഒല്ലാശ്ശേരി കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസർ, മനുഷ്യന്മാരെ കാട്ടത്തില്ല. മനുഷ്യൻ നന്നാ നഷ്ടക്കാരനാ. എന്താ ഈ പറയാനുള്ള കാരണം അറിയോ? മനുഷ്യന്മാർ ഏത് നേരവും സമയമാണ് മനുഷ്യന്റെ ആകെയുള്ള മുതൽ. എന്താണ് സമയമാണ്? സമയത്തേക്കാൾ വലിയ സാധനമല്ല ഈ ലോകത്ത് മനുഷ്യന്മാർ ഏറ്റവും വലിയ മുതൽ സമയമാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്ർ റളിയല്ലാഹുവിൻ്റെ അക്ബറയിൽ ഞാൻ സന്ദർശിച്ചു. ഇറാഖിൽ പോയപ്പോൾ ബസ്റയിൽ പോയിരുന്നു ഞാൻ. ബസ്റയിൽ ഞാൻ രണ്ടു വട്ടം പോയി. ബസ്റയിൽ ഹസൻ ബസ്ർ റളിയല്ലാഹുവിൻ്റെ അക്ബറ വല്ലാതൊരു അത്ഭുതമുള്ള സ്ഥലമാണ്. അവിടെ ഹസൻ ബസ്ർ റളിയല്ലാഹുവിൻ്റെ അക്ബറ എൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി പഠിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ റിസ്ഖിനെ പറ്റി ഞാൻ പഠിച്ചു. അപ്പോൾ റിസ്ഖിനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ റിസ്ഖിനെ പറ്റി മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ചലിക്കുന്ന ഏത് ജീവിക്കും റിസ്ഖ് ആര് തരും? അള്ളാഹു തരുമെന്നാണ്. ഔ റിസ്ഖ്, എൻ്റെ റിസ്ഖ് അള്ളാഹിൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ ഞാൻ റിസ്ഖിന് വേണ്ടിയുള്ള തെണ്ടൽ അതോടുകൂടെ നിർത്തി. പിന്നെ അമലി, എൻ്റെ അമലിനെ പറ്റി ഞാൻ ആലോചിച്ചു. അമലിനെ പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ അമലി ഞാനല്ലാതെ ഒരാളും ചെയ്യാനില്ല, അത് അല്ല ഏറ്റിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്തിന്മേൽ മെനക്കെട്ട്? അമൽമേൽ മെനക്കെട്ട്. റിസ്ഖ്മേൽ മെനക്കെട്ടില്ല, കാരണം റിസ്ഖ് ആര് ഏറ്റതാണ്? അള്ളാഹ് ഏറ്റതാണ്. അമൽ അല്ല ഏറ്റിട്ടില്ല. എൻ്റെ റിസ്ഖ് ആര് ഏറ്റിട്ടുണ്ട്? അള്ളാഹ് ഏറ്റിട്ടുണ്ട്. അപ്പൊ അള്ള ഏറ്റ കാര്യത്തിൽ ഞാൻ വല്ലാതെ നേരം കളയണ്ടല്ലോ വിചാരിച്ച് ഞാൻ പിന്നെ വല്ലാതെ റിസ്ഖിനെ പറ്റി മെനക്കെട്ടിട്ട് തന്നെയല്ല. പക്ഷെ എൻ്റെ അമൽ അങ്ങനെയല്ല, അമൽ ഞാനേ ചെയ്യണം. അതുകൊണ്ട് തന്നെ മാ ഉറബത്തി ശംസു ഇല്ല അലിയ നദാമ, എനിക്ക് കേടില്ലാതെ ഒരു സൂര്യാസ്തമയം നടന്നിട്ടില്ല. എന്താ സൂര്യാസ്തമത്തിന് ഒരു ഒരു വൈകുന്നേരമായാൽ എനിക്ക് ഖേദം വരും. എന്തുകൊണ്ട്? മറാ മിന്നി യോമുൻ കൊലം യസിദു ഫീ അമലി, ഒരു ദിവസം കഴിഞ്ഞു പോയി ഒരു അമലും കൂടിയിട്ടില്ലല്ലോ പഠിച്ചോനെ. ഇത് ഖബറിൻ്റെ മേലെ ചുമരുമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ ഖബറിൻ്റെ? ഹസൻ ബസ്രി. ആരാണ് ഹസൻ ബസ്രി? സയ്യിദു താബിഈനാണ്. താബിഈങ്ങളിൽ ഏറ്റവും വലിയ നേതാവാണ് ആര്? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ദർജ ഏറ്റു കൊടുക്കട്ടെ. അപ്പം മനുഷ്യന്മാരെ നമ്മളെ ഈ മൂലധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ മൂലധനം സമയമാണ്. അത് ഏത് നേരത്തും അള്ളാഹുത്തരെ പിൻവലിക്ക, പെടുന്നതിനെ പിൻവലിക്കുന്നു. പ്രതീക്ഷിക്കുന്നില്ല ഇല്ല സിഹത്തൻ വാഹിദ, ഒരു ഒരു അട്ടഹാസത്തെ അല്ലാതെ. തോക്കുതും ആ അട്ടഹാസം അവരെ പിടികൂടും.
നേരത്തെ മുമ്പിൽ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും. ഈ തർക്കം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ജിദാലാണ്, മുനാള്ളറയല്ല. തർക്കിക്കാം, മുനാള്ളറ രണ്ടാൾ തമ്മിൽ തർക്കിക്കാം, തർക്കിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ എന്താകണം, രണ്ടാളും എൽമിൻ്റെ അതിലേരായിരിക്കണം. ലക്ഷ്യം എന്തുമായിരിക്കണം, അള്ളാഹു ആയിരിക്കണം. രണ്ടാള് മുഖാബറ, മുജാദല, മുനാള്ളറ, മൂന്ന് ജാതി ഉണ്ട്. മുനാള്ളറ, മുഖാബറ, മുജാദല, ഇതിൽ എല്ലാ തർക്കവും ഇന്ന് നമ്മൾ കാണുന്ന 99.75 to 100 വരെ ഉള്ളത് മുഖാബറയും മുജാദലയുമാണ്. എന്തല്ല, മുനാള്ളറല്ല, മുനാള്ളറ ഹലാലാണ്. മുനാള്ളറ, മുജാദല, മുഖാബറ. മുഖാബറ എന്നാ വലിയതാകാൻ നോക്കുക. നിങ്ങൾ പറയുന്നത് ഞാൻ പറയാം, ഞാൻ പറയാം, അപ്പം നിങ്ങൾ പറയാം, അപ്പഴത്തിന് അതിൻ്റെ നിങ്ങൾ പറയാം, എൻ്റെ പേര് ഞാൻ പറയാം, എന്താണ് എന്ത് മുഖാബറ. മുജാദല എന്നാ വെറുതെ വർത്താനം പറയാം, രണ്ടൊക്കെ ഇൽമില്ല. മുനാള്ളറയോ രണ്ടൊക്കെ ഇൽമുണ്ട്, പക്ഷെ മുനാള്ളറ ഒരു സെക്കൻഡ് കൊണ്ട് മുഖാബറയോ, മുനാള്ളറ ഒരു സെക്കൻഡ് കൊണ്ട് മുഖാബറയോ. അങ്ങനെ അള്ളാഹ് എന്ന ലക്ഷ്യത്തിന് പുറകോട്ട് പോവുക, അള്ളാഹു എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് തർക്കിക്കേണ്ടത്. രണ്ടാൾക്കും ആരും ഉണ്ടാകണം, എന്തുണ്ടാകണം, എൽമുണ്ടാകണം. ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ ഈ ഇരിക്കുന്ന ആളുകളെ മുനാള്ളറിന്റെ അതിലുകാരല്ല. മുജാദലയും മുഖാബറയും ഹറാമുമാണ്. മുനാള്ളറെ ഹലാലുള്ളൂ, മുഖാബറയും മുജാദലയും ഹറാമാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ നിങ്ങൾക്ക് തലയിൽ തലയിൽ കെട്ടാൻ പറ്റുമോ, കെട്ടാൻ പാടില്ലേ, സുന്നത്തുണ്ടോ ഈ വിഷയത്തിൽ, നിങ്ങൾക്ക് എന്ത് എന്തില്ല, ഇതാ ഇൽമില്ലല്ലോ, ഇൽമുണ്ടോ, ഇല്ല. നിനക്ക് എന്ത് പറയാം, ഒരാൾ തലയിൽ കെട്ടുന്നതിനെ എതിർത്താൻ പറയാം, എന്ത്? ഇങ്ങനെ ഉസ്താമാര് വയറു പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇജ്ജ് പോയി അന്വേഷിച്ചോ. ഞാൻ ഓന് വർത്തമാനം പറയാൻ നിൽക്കണ്ട, എന്തുകൊണ്ട് വർത്തമാനം പറയാൻ ഇയാളല്ല, കാരണം ഓൻ എന്നെ തോൽപ്പിക്കും. ഓൻ എന്നെ തോൽപ്പിച്ച ഹക്കിനെ തോൽപ്പിക്കണ മതിയായി കണക്കാക്കും. ഓനെ എതിർക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ടാവില്ല. വർത്തമാനം തുടങ്ങിയാ പോലല്ലോ, വർത്തമാനം എന്ത് വേണം. ഇതാ ഇതാണിപ്പം ഈ പറഞ്ഞ നിങ്ങളെയൊക്കെ അവസ്ഥ. നിങ്ങൾ പോലെ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ മേലെ പറയാൻ കഴിയോ, കഴിയോ? ഒരു വാക്ക് അതിന്റെ മേലെ പറയാൻ കഴിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യരുത്, പറയാൻ പാകം പാടില്ല, നിങ്ങളെ പോലത്തേക്ക് പാടില്ല. നിങ്ങൾ എന്താ വിചാരിച്ച്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ തർക്കിക്കാൻ തന്നെ പാടില്ല. മൂന്ന് വകുപ്പേ ഉള്ളൂ, എന്ത്? മുനാള്ളറ, മുഖാബറ, മുജാദല. ഇതിൽ മുനാള്ളറ മാത്രമേ ഹലാലുള്ളൂ. മുഖാബറ ഹറാമാണ്, മുജാദല ഹറാമാണ്. മുനാള്ളറക്കോ എത്ര നിയമ കിതാബ് കിട്ടുന്ന കിതാബുണ്ട്, എന്തിന് അതിന് നിയമം, എന്തിന് നിയമം? മുനാള്ളറക്ക് നിയമമുണ്ട്, അല്ലാതെ തർക്കിക്കാനേ പാടില്ല. അല്ലാത്തൊക്കെ ജിദാലാണ്, ജിദാല പറഞ്ഞ ബുറുദർക്കം. തർക്കത്തിന് എത്ര സ്ഥലത്താണ് യാസിൻ നിശ്ചയിച്ചത്? കുറച്ചപ്പുറത്ത് പിന്നുണ്ടല്ലോ. അവനെ പറഞ്ഞ ഇൻസാൻ എന്നാ ഹലക്കനാ മിന്നു തുഫത്തിൻ, കണ്ണിലെ മനുഷ്യന്മാരെ ഞാൻ ബീജത്തിനാണ് പഠിച്ചത്. ഫൈദാവ ഹസീം മുമ്പീൻ, ഇപ്പോൾ പണി എന്താണ്? തർക്കിക്ക. ഏത് നേരം വേറൊരാളുടെ ശത്രുത വെച്ച് തർക്കിക്ക. ഹുസൂമത്ത് യഹസ്യമോൻ, ഹുസൂമത്ത് മനസ്സിലായില്ലേ പറഞ്ഞ? ഹുസൂമത്ത് പറഞ്ഞ ആവശ്യമില്ലാത്ത ശത്രുത വെച്ച് തർക്കിക്കുക. തർക്കം മൂന്ന് ജാതിയാണ്, എന്ത്? മുനാള്ളറ, മുഖാബറ, മുജാദല. അതിൽ മുനാള്ളറ മാത്രമേ ഹലാലാവുള്ളൂ. മുനാള്ളറ തർക്കം മൂന്ന് ജാതിയാണ്, മുനാള്ളറ, മുഖാബറ, മുജാദല. മുനാള്ളറ ഇതിനാണ് സ്വദേശവാദ പ്രതിവാദം എന്ന് പറയാം. ഇതാണ് എന്ത്? സ്വദേശവാദ പ്രതിവാദമാണ് മുനാള്ളറ. മുഖാബറ വലിപ്പത്തരത്തിൽ മത്സരിക്കുക, വലിപ്പത്തരം കാണിക്കാൻ മത്സരിക്കുക, വെറുതെ തർക്കിക്കുക. മുനാള്ളറക്ക് ഒരുപാട് ഷർത്തുണ്ട്. ഏതൊരു ഷർത്ത് പൊട്ടിയാലും ഒന്നിരിക്കൽ മുഖാബറയോ അല്ലെങ്കിൽ മുജാദലയോ. മുനാള്ളറക്ക് ഒരുപാട് ഷർത്തുണ്ട്. ഒന്നാമത്തെ ഷർത്ത് എന്താവണം എന്നറിയോ? എന്താവണം? ലില്ലാഹി ആകണം, ലില്ലാഹി ആകണം. സംഘടനക്ക് വേണ്ടി പറ്റൂല, അത് മുനാള്ളറയല്ല. അതുകൊണ്ടാണ് വാദപ്രതിവാദങ്ങൾക്ക് ആളെപ്പുട്ടാന്ന് ഒരിക്കൽ ശംസുൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാം, വാദപ്രതിവാദങ്ങൾ കാളപ്പുട്ടുകളാണ് എന്ന് ശംസുൽ പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. ഓർമ്മ ഉണ്ടത്? ഓർമ്മ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ അല്ലേ? പറഞ്ഞിട്ടല്ലേ 1986 or 1987 ആണത്, ആ കോട്ടപ്രസംഗത്തിന് ശേഷം. വാദപ്രതിവാദങ്ങൾ കാളപ്പൂട്ടുകളാണ് എന്ന് ശംസുൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പരസ്പര മത്സരം എന്നതിനപ്പുറം അതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1986 or 1987 ശംസുല്ലമ്മ പറഞ്ഞത്. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ചില ആളുകൾ, അദ്ദേഹം തിരുത്തിയില്ല, നേരെ തന്നെയാണ്. അത് എന്താണ്?
മത്സരമാണ്. മത്സരായാൽ അത് എന്താവൂല? ഉദാഹരണം, ഇന്നിപ്പോ നമ്മൾ കാണിക്കുന്ന പല മുഖാമുഖങ്ങൾ അതും എന്തന്നെയാണ്? ആ മത്സരമാണ്, കേവല മത്സരമാണ്. അല്ലാതെ ഒരു അർത്ഥം അതിനില്ല. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം, മുത്തസാവിയായിനിയാകണം, രണ്ടും ഒരുപോലത്തെ സമന്മാരായിരിക്കണം. മുനാദർക്ക് ഷർത്താണ് എന്ത്? രണ്ടും ഒരു രണ്ടും ഇൽമുണ്ടായിരിക്കണം, രണ്ടും ആരും ആയിരിക്കണം, ആ സമന്മാരായിരിക്കണം. സമന്മാരല്ലാതെ മുനാദർ പറ്റൂല. വലിയൊരു ആലിമും ചെറിയൊരു കുട്ടിയും, അത് ആലിമിന് ഹറാമാവും. ആലിമി കുട്ടിയോട് തർക്കിക്കാൻ പാടില്ല. കുട്ടി തർക്കിക്കാൻ വന്ന ആലിം എന്ത് പറയണം? ഇജ് പോയിക്കോ, എന്റെ ഉസ്താവിനോട് വരാൻ പറയാം. ചെറിയ കുട്ടി ആരോട് തർക്കിക്കാൻ പറ്റൂല? വലിയ ആലിമിനെ തർക്കിച്ച ഹറാമായിരിക്കാൻ വരിക, ആലിമിനെ വരിക. ആലിമി ആരോട് തർക്കിക്കാൻ പറയാൻ പാടില്ല. ഞങ്ങളോട് തർക്കിക്കാൻ മൂല്യം ചിരിക്കാവുണ്ട്. ഇജ് പോയിക്കോ, സാറോട്ട് പോയിക്കോളേ, ഉസ്താവിനോട് വരാൻ പറയും. തകല്ലമുൽ മുത്തസാവിയൈനി, പരസ്പരം സമന്മാരായ ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ലില്ലാഹി, എന്ത് രക്ഷയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ റോട്ടമ്മ പറയുന്ന തർക്കം മൊത്തം എന്താവും? എന്താവും? ഒന്നിരിക്കൽ മുജാദലയാണ്, അല്ലെങ്കിൽ മുക്കാ പറയണം. നേരെ മറിച്ച് എന്ത് പറയാം? ഇപ്പൊ സൈദാജി പറഞ്ഞ് ആരോട്? കയ്യില് ആറാക്ക്, എന്നാ ഞാൻ എപ്പോഴും ആറാക്കൊണ്ട് പല്ലിയേക്കു, നിങ്ങൾ അവരെ ആറാക്ക് എടുക്കുക, അത് റസൂലാണ് സുന്നത്താണ്. അപ്പൊ പറഞ്ഞ് ഹാറ്റൊക്കെ വെറുതെ അറബികൾ കൊണ്ടു കിടക്കുന്നതാണ്, അതിലൊന്നും അങ്ങനെ സുന്നത്തില്ല. ആര്? ആചാര് സൈദാജിനോട് തിരിച്ചു പറഞ്ഞ്. എങ്കിൽ ഇനി സൈദാജിക്ക് പണി എന്തേന്നറിയോ? അസ്സലാമു അലൈക്കും. എന്നോട് അങ്ങനെ ഉസ്താദ് പറയണത് ഞാൻ കേട്ടീൻ, നിങ്ങൾ ചോദിച്ചാളി. ഇനി മൂപ്പർക്ക് പറത്താനല്ല, കാരണം അതിന്റെ അപ്പുറം മൂപ്പർക്ക് പറയാൻ അവിടെ ഇല്ല. കാരണം ഈ പറഞ്ഞ രണ്ടാക്കും ആറാക്കിനെ പറ്റി ഇൽമില്ല. എന്നാ എന്ത് പറയാം? പിന്നെ ഞാൻ ഉസ്താദ് പറഞ്ഞ കേട്ടിട്ട് പറയാം, ഞാൻ ഇന്നാലിനെങ്ങനെ ആലിമ പറഞ്ഞ് കേട്ടിട്ട് പറയാം, അങ്ങനെ അങ്ങനെ കാളമ്പാടി ഉസ്താദ് നാളത്തെ വയർന്നു ഇങ്ങനെ പറഞ്ഞേനി, ആ ചെറുശേസ്താ നമ്മുടെ നാട്ടിൽ വയർന്നു പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞേനി എന്നൊക്കെ പറയാം. അതുകൊണ്ട് പറയാം, നിങ്ങളിപ്പോ അവിടെ പോകുമ്പോ ആലിമ്യങ്ങൾ ആരോടും ചോദിച്ചാല് എന്ന്. അവരുടെ മൂപ്പര ഉത്തരവാദിത്തം കഴിഞ്ഞ് ഇനി എന്തിനു പാടില്ല? വർത്തമാനത്തിലേറാൻ പാടില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് അവിടെ സംസാരിക്കാൻ എന്തില്ല? ഇൽമില്ല. മറ്റോനും ഇൽമില്ല. മറ്റോന് ഇൽമുണ്ടെങ്കിൽ ഇയാൾക്ക് വർത്താനം പറയണം, ഇയാൾക്ക് തീരെ ഇൽമില്ല. അപ്പൊ എന്താവും? ഒരാൾക്ക് ഇൽമുണ്ടായിട്ടും ഒരാൾക്ക് ഇൽമില്ല, അതിന് തർക്കിക്കാൻ പറ്റൂല. രണ്ടാക്കും ഒരു വിഷയത്തിൽ ഒരേപോലെ ഇൽമണം, എന്നിട്ടാണ് തർക്കിക്കേണ്ടത്? എന്നിട്ട് എന്തുമാകണം? രണ്ടാക്കും ഇൽമുണ്ട്, രണ്ടും മുത്തസ്ലാസിമേനിയാണ്. പ്രോട്ടോകോളും വാങ്ങണം, പ്രോട്ടോകോൾ വാങ്ങണം. മനസ്സിലായില്ലപ്പോ. ഉദാഹരണം, റഷ്യൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ എയർപോർട്ട് പോയി സ്വീകരിക്കേണ്ട ആരാരാ? ആളാരാ? ഇന്ത്യൻ പ്രധാനമന്ത്രി. അയാൾക്ക് ജലദോഷ പനിയാണ് എങ്കിൽ അയാളുടെ എക്സ്ക്യൂസ് ചെയ്യുന്ന കത്തും കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രണ്ടാമത്തെ ആൾ പോകണം, ഇല്ലെങ്കിൽ അയാൾക്ക് ആ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാം. പ്രോട്ടോകോൾ ലംഘിച്ച്, പ്രോട്ടോകോൾ വലിയ വിഷയമാണ്. ഒരാളോട് തർക്കിക്കാൻ അയാളെ മൻസബിലുള്ള ആൾ വരണം, ചെറിയക്കന്മാരല്ലേ വരണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരളവിൽ. പിന്നെ പഴയ കാലത്ത് മുനാദറ നടന്നിരുന്നു. പഴയ കാലത്ത് മുനാദറ എന്ന രണ്ട് വിഭാഗത്തിനും എന്തുണ്ട്? ഇൽമുണ്ട്. എടവണ്ണ അലവി മൗലവിയ അബ്ദുസലാമിന്റെ വാപ്പ ബഹ്റാണ് ഇൽമിന്റെ. അയാളോട് തർക്കിക്കാൻ പോയത് ആരാ? ഒന്ന് ഇ കെ എസ് മൂലിയരാണ്, വിവരണ്ട്. അല്ലെങ്കിൽ ശംസുലന്മയാ, അവർക്ക് ആ വിഷയത്തെ പറ്റി രണ്ടാക്കും വിവരണ്ട്. ഇവരൊക്കെ കുത്തുബിന്റെ ശിഷ്യന്മാരാ, കണ്യത്തിന്റെ ശിഷ്യന്മാരാണ് രണ്ടാള്. കണ്യത്തിന്റെ ശിഷ്യന്മാരാണ് ഇ കെ എസ് മൂലിയര്, കെ സി അബ്ദുൾ മൗലവി. കെ സി അബ്ദുൾ മൗലവി ആരായി? ജമാഅത്തായി, ജമാഅത്തിന്റെ അമീറായി, മറ്റേ പ്രസിഡന്റുമായി. രണ്ടും ഒരു മൻസബിലുള്ള ആളാ, ഒരു സ്ഥാന ശിഷ്യന്മാരുവാ. തർക്കിക്കവർക്ക് രണ്ടൊക്കെ ഇൽമുണ്ട്. ആർക്കും ആർക്കും ഇൽമുണ്ട്, കെ സിക്കും ഇൽമുണ്ട്, അസമുലിയർക്കും ഇൽമുണ്ട്. ഇന്ന് ഈ അബ്ദുൽമാൻ എന്ന് പറഞ്ഞ ആളുകളോട് തർക്കിക്കേണ്ട ആവശ്യം എന്താ? ഒരു വിവരമല്ല, ഒരു വിവരമല്ലാത്ത ഈ ജാഹിലായ വഹാബിനോട് എന്ത് തർക്കിക്കണ്? ഒരു വിവരം തന്നെയല്ല, ഒരോട് എന്ത് തർക്കിക്കണ്? ഒന്ന് രണ്ട് വാക്ക് പറയാ, അതിനപ്പുറം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യാള്ള മഅസ്സലാം. മുനാറ മുഖാബറ മുജാദല മൂന്ന് ജാതിയ, രണ്ടാളും ഒരു മൻസബിലും ഒരു സ്ഥാനത്തുമായിരിക്കണം. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു കാര്യത്തിൽ ബഹസ് ചെയ്യണം, ഒരു വിഷയത്തിൽ സംസാരിക്കണം. ആ വിഷയത്തിൽ രണ്ടാൾക്കും എന്ത് വേണം? ഇൽമ് വേണം. എന്നിട്ട് അവർ എന്തിൽ തർക്കിക്കും വേണം? എന്തിന് തർക്കിക്കണം? ലില്ലാ. എന്നിട്ട് അവർ എന്തിൽ തർക്കിക്കണം? ലില്ലാ, അള്ളാഹുവിനെ തർക്കിക്കണം. അല്ലെങ്കിലോ ഓരോ സെക്കൻഡിലും മുനാദറ മുഖാബറ മുജാദലയോ? ഉദാഹരണം പറയാ, രണ്ടാളും ഒരുപോലെ ഇൽമുള്ളവർ അല്ല, അപ്പോൾ മുനാദറ എന്തായി? മുജാദലയായി. രണ്ടാളും ഒരുപോലെ ഇൽമുള്ളവർ അല്ല, രണ്ടാളും ഒരുപോലെ സ്ഥാനമുള്ളവരല്ല. ഒരാള് സംഘടനന്റെ പ്രസിഡന്റാണ്, ഒരാൾ സംഘടനയിലെ മെമ്പറാണ്, പറ്റൂല. കാരണം എന്തുകൊണ്ട് അറിയോ? ഇത് കണ്ടു നിൽക്കുന്ന ആള് സ്ഥാനമുള്ളവരെ എന്ത് ചെയ്യും? പിന്താവും. മറ്റേ ആളെ അപ്പുറത്ത് സദസ്സിലിട്ട് കയറ്റും.
അപ്പോഴയാൾക്ക് കൊഞ്ഞപ്പട വരും. കുട്ടികളെ, മുനാന്തറ ഏത് പോയിന്റിലും മുഖാബറയും മുജാദനയും. ഉദാഹരണം പറയാം, ഒന്ന് പ്രസിഡന്റ്, ഒന്നൊരു സംഘടനയിലെ പ്രസിഡന്റ്, ഒരു സംഘടനയിലെ മെമ്പർ. അപ്പൊ ഇയാൾ കയറി വരുന്നതോടുകൂടെ മറ്റൊരു ചിരിക്കലുള്ളൂ. ഈ വിഡ്ഢികൾ എന്ത് ചെയ്യുന്നറിയാം, അപ്പോൾ സ്ഥാനമുള്ളവർ എന്ത് ചെയ്യും, പൊക്കും. മറ്റൊരു അവിടെ സദസ്സിലിട്ട് കൊഞ്ഞ വരും, ജനങ്ങളെ പിന്തുണ മറ്റൊരു മറ്റിന് പിന്തുണ കൊടുക്കും, ഇത് പിന്തുണ ഇല്ലാതെ വരും. അപ്പോൾ ഇയാളെ കയ്യിൽ നിന്ന് ഹക്ക വെളിവാകൂല. അതുകൊണ്ടാണ് രണ്ടാളും സ്ഥാനത്തിനും ഒരുപോലെ ആയിരിക്കണം. ഉദാഹരണം പറയാം, രണ്ടാളും തർക്കിക്കാൻ വന്നു, രണ്ടാൾക്കും ഇഷ്ടം പോലെ പിന്തുണയുള്ള ആളുകൾ ആ സദസ്സിലും ഉണ്ട്. ഒരാളെ ഭാഗത്ത് പത്താൾ, മറ്റേ ഭാഗത്തും പത്താൾ. അവർ രണ്ടാളും അങ്ങോട്ടും കൂടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ. ഇവർ മൻസബിൽ ഒരുപോലെയാണ്, മനസ്സിലായില്ലേ? റെയിൽമലും അത്യാവശ്യം രണ്ടാൾക്കും എന്തുണ്ട്, എൽമുണ്ട്. അപ്പോൾ പിന്നെ സ്ഥാനം രണ്ടായാലും മുനാദറാവൂല, എൽമ് രണ്ടായാലും മുനാദറാവൂല. ഇനി എൽമു വന്നെ നല്ല എൽമുണ്ട്, രണ്ടാൾക്ക് ഒരു പോലെ സ്ഥാനമുണ്ട്. പക്ഷേ രണ്ടാളും എന്ത് ചെയ്തു, തവജ്ജുഹുൽ മുതഖാസിമൈനി ഫീ അംരിൻ വാഹിദിൻ ലിഇൽഹാലിൽ ഹഖ് ഫീ അംരിൻ വാഹിദിന. ഒരു സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ രണ്ടാളുകൾ ഇരുന്ന് അവരുടെ ഹിമ്മത്തിനെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവഴിച്ച് ഒരു കാര്യത്തിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ, മുനാദറ. ബാക്കിയൊക്കെ മുജാദനയാണ്, അല്ലെങ്കിൽ മുക്കാ പറയണം. ഇന്ന് നമ്മൾ അങ്ങാടിയിലും നിങ്ങൾക്കിടയിലും കാണുന്ന തർക്കങ്ങളൊക്കെ എന്തുതന്നെയാണ്, ഒന്നിരിക്കൽ മുജാദന, അല്ലെങ്കിൽ മുക്കാ പറയണം. കാരണം ഒന്ന്, നമുക്ക് ഇൽമില്ല. ഇനി ഇൽമുള്ളവർ തന്നെ തർക്കിച്ചാലും മുനാദറയാവൂല. ഇൽമുള്ളവർ തർക്കിച്ചാൽ മുനാദറയാകണമെങ്കിൽ രണ്ടാൾക്ക് എന്ത് ലക്ഷ്യം വേണം, അള്ളാഹുവിന്റെ ലക്ഷ്യം വേണം. അപ്പൊ ഏത് പോയിന്റിലും മുനാദറ പൊട്ടും. അതുകൊണ്ടാണ് ആഖിർ സമാനിലെ ആയതുകൊണ്ടാണ് ഷംസുൽ ഉലമ അന്ന് എന്തു പറഞ്ഞത്, ഇന്നത്തെ വാദപ്രതിവാദങ്ങൾ കളവുട്ടാണ്. വാദപ്രതിവാദം തന്നെയല്ല, കളവുട്ടാണ്, വാദപ്രതിവാദങ്ങൾ കളവുട്ടാണ്. 1956 ഷംസുൽ ഉലമ പറഞ്ഞു റഹ്മഹുല്ലാ. അതെന്റെ അന്ന് അവരിൽ പാലത്ത് തർക്കിക്കാൻ നടന്നതാ. കൊട്ടപ്പുറത്ത് പോലും ഷംസുൽ ഉലമ വന്നില്ല. എന്തുകൊണ്ട്? പറ്റിയാളില്ല. അവസാനം നടന്ന വാദപ്രതിവാദമാണ് ഇവിടെ 1982 എത്രയില്ല, 82 വാദപ്രതിവാദത്തിന് പോലും ഷംസുൽ ഉലമ വന്നില്ല. എന്ത്, എന്തുകൊണ്ട് വന്നില്ല? അതിനെ പറ്റിയ ആളുകൾ അപ്പുറത്തില്ല. പഴയ കാലത്ത് ഇവരോട് തർക്കിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരുന്നു, ആ ഭാഗത്തില്ല. അപ്പൊ അതില്ല. അപ്പൊ പിന്നെ അതിന് പറ്റിയ ആളെ പറഞ്ഞേച്ച്, അല്ല അത് പിന്നെ എന്താ, അവരെ ഭർത്താനം കൊണ്ട് ഒപ്പിക്കാണ് രണ്ടു കൂട്ടരും. ഒറ്റ ചോദ്യം കൊണ്ടാ മൂന്ന് ദിവസം തർക്കിച്ച്, ഒറ്റ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യമല്ല, ഒറ്റ ചോദ്യം. അതിനെന്താണ് നാവിനെ ഏറ്റവും കഴിവുള്ള ആളവിടെ ജയിച്ചു ചെയ്ത്, അവിടെ എൽമിന്റെ വയസ്സന അറിഞ്ഞിട്ടില്ല. മറ്റേ ഇഖ്തിലാഫുൽ അയ്മത്തി ഖൈറുല്ലുമ്മാന, ആലിമികളെ രണ്ടാളുകൾ നിന്ന് തർക്കിക്കാണെങ്കിൽ നാട്ടുകാർക്ക് അതിന് കഴിയുമ്പോഴത്തേന് നിറയും, എൽമോടെ നിറയും. കാരണം അത്രയും വലിയ ചർച്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കും, അതെല്ലാം ഇവർക്ക് പൊറുക്കിയെടുക്കാം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായാലും, ആജാദി സ്വർണത്തിന്റെ പണി ഒരു നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തു കിടന്ന മണ്ണ് കിട്ടിയ പോലെ നാട്ടുകാർക്ക് മണ്ണ് വെച്ചാലും അതിലെന്തുണ്ടാവും, സ്വർണം ഉണ്ടാവില്ലേ കുട്ടികളെ? അത് ബാക്കിയുള്ള ആ പുറത്ത് കിട്ട മണ്ണരിച്ചാലും ജനങ്ങൾക്ക് കഴിഞ്ഞുവിടാൻ പറ്റും. അപ്പൊ ഈ അത് സ്വർണത്തിന്റെ പണി ആയിരിക്കണം. അപ്പൊ ഇതാണ് പറഞ്ഞത്, അപ്പൊ തവജ്ജുൽ മുത്തഖാസിമൻ, രണ്ടാൾ തർക്കിക്കൽ മുനാദറയാകണമെങ്കിൽ അത് രണ്ടാൾ ഒരു സമക്കാരായിരിക്കണം, എൽമുണ്ടായിരിക്കണം. പിന്നെ അവർക്ക് രണ്ടാൾക്കും എന്തും വേണം, ലക്ഷ്യം എന്തായിരിക്കണം, അള്ളാഹുക്ക് വേണ്ടിയിരിക്കണം. ഇതിൽ ഏതൊരു ലക്ഷ്യം നഷ്ടപ്പെട്ടാലും മുനാദറ മുനാദറയാവൂല. അപ്പോൾ പിന്നെ എന്താവും, പിന്നെ ഒന്നിരിക്കൽ മുഖാബറയാവും, അല്ലെങ്കിൽ മുജാദലയാവും. മുഖാബറ എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ കിബിർ കാണിക്കാൻ വേണ്ടി മറ്റും വർത്താനം പറയാം, ഞാനാണ് വലിയത്, ഞാനാണ് വലിയത് എന്ന് പറയാം, അങ്ങോട്ടും പറയാം അങ്ങോട്ടും പറയാം. വലിയൊരു വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും കൂടി തർക്കിക്കുക. മുജാദലാണ് വെറുതെ ജിദാല്, വെറുതെ വർത്താനങ്ങൾ എങ്ങനെ പെരുപ്പിക്കുക. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ ശരഅ് അഹ്റാമാക്കിയതാണ്. അതാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും. പിന്നെ രണ്ടിൽ ഒരാളും സദസ്സിൽ വെച്ച് മറ്റൊരാളെ അവഹേളിക്കാതിരിക്കുക. ഇന്നിപ്പോ ഏത് പരിപാടി തുടങ്ങണേനെ മറ്റവനെ അവഹേളിച്ചോണ്ടാ, ആ സദസ് അവഹേളിക്കാൻ പാടില്ല, ഒരാളൊരാളെ അവഹേളിക്കാൻ പാടില്ല. മുനാദറയില് ബഹുമാനിച്ച് പരസ്പരം അവർ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, ബഹുമാനിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. ഇതിനെല്ലാം ശരഈ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ ഇന്ന് അതൊക്കെ അനാവശ്യമായ തർക്കങ്ങളാ. ഇന്ന് കാണുന്ന എല്ലാം അനാവശ്യമായ തർക്കങ്ങളാ. ഇന്നിപ്പോ ആർക്കും വർത്തമാനം പറയാ, ആരും നേടാ, ആർക്കും വർത്തമാനം പറയാ, എന്തും പറയാ. നിയമങ്ങൾ അതൊന്നും ഇന്ന് ബാധകമല്ല. അവരെ പിടികൂടും, അവരെ പിടികൂടും. ആ നേരത്തും അവരെങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും.
അവർക്കൊരു വസിയത്ത് പറയാൻ കഴിയുകയില്ല. പെടുന്നനെ പെട്ടെന്നായിരിക്കും ഖിയാമത്ത് നാൾ വരിക. ഒരു വസി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ തർഫഉ ലുഖ്മതൻ വലാ തജിദു ഇലാ ഫീഹി, ഒരു മനുഷ്യൻ പാത്രത്തിൽ ചോറിട്ട് കരി ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഉരുള ഉരുട്ടി ഉരുള പാത്രത്തിൽ ചോറ് ഭാര്യ കൊണ്ടെന്ന് വെച്ച് അപ്പൊ ഖിയാമത്ത് നാളില്ല. കറി കഴിച്ച് അപ്പോഴും ഖിയാമത്ത് നാളില്ല. ഉരുട്ടി ഖിയാമത്ത് നാളില്ല. ഉരുള പൊക്കി ഖിയാമത്ത് നാളില്ല. വലാ തജിദു ഇലാ ഫീഹി, വായിലേക്ക് എത്തൂല. ഖിയാമത്ത് സാഅ അട്ടഹസാന നസ്ലാ, അതാണ് ഖിയാമത്ത് നാൾ. അത്രയും പെട്ടെന്ന് വരും. കലംഹിൽ ബസരി ഔ അഖറബു, കലംഹിൽ ബസരി ഔ അഖറബു, കലംഹിൽ ബസരി കണ്ണിന്റെ ഇമ വെട്ടും പോലെ ഔ അഖറബു, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ ഖിയാമത്ത് നാൾ. കണ്ണിന്റെ യമ വെട്ടുന്നത് പോലെ ഖിയാമത്ത് നാൾ വരും. ഔ അഖറബു, അതിനേക്കാൾ ഫാസ്റ്റസ്റ്റ്, പെട്ടെന്ന്, ഭയങ്കര ഫാസ്റ്റ്. ഒരാൾ എന്ത് ചെയ്യും? റോഡരികിൽ അവന്റെ വസ്ത്രം പിരിക്കും. അപ്പോൾ അപ്പോൾ ഫജാഹുൽ മുസ്തരി, വിൽക്കുന്നവൻ എന്ത് ചെയ്ത് വസ്ത്രം പിരിച്ച് എന്നിട്ട് എന്റെ അവന്റെ ചരക്കുകൾ അവിടെ വിതറി. അപ്പോൾ കച്ചവടക്കാരൻ വന്ന് ആ സാധനത്തിൽ ഒന്നിന്റെ വില ചോദിച്ച് ആ വിലയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിനുണ്ട് ഒരുങ്ങി. ഇതൊക്കെ നടക്കുമ്പോഴും ഖിയാമത്ത് നാളിന്റെ, പക്ഷേ മറ്റനത് കൊടുക്കാൻ കഴിയില്ല. അപ്പോഴത്തിന് ഖിയാമത്ത് നാൾ പാത്രം എടുത്തുകൊണ്ടുവരും. ഖിയാമത്ത് നാൾ നടക്കുന്നുണ്ടാവില്ല. ഒട്ടകത്തിന്റെ അകട്ടിലേക്കിരിക്കും, അപ്പോഴും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഒട്ടകത്തിന്റെ പാല് കറക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കും, അപ്പോഴും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. പാല് പാത്രത്തിലെത്തുക, അപ്പോഴത്തെ ഖിയാമത്ത് നാൾ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാ ഖിയാമത്ത് നാൾ. അതാണ് പല ആയസ്തത്യവും തോസിയ, ഒരു വസിയത്ത് പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു ആ സന്ദർഭത്തെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഭയങ്കരമാണ് ഈ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ, ഭയങ്കര അത്രപ്പെടുന്നതിനെ സംഭവിക്കുക. കാരണം അത്രപ്പെടുന്നതിനെ ആക്കാലും ഇനി എങ്ങനെ നേരമെങ്കിൽ വേണ്ട. കാരണം എന്തുകൊണ്ട്? ഖിയാമത്ത് നാളിന്റെ അടയാളം തുടങ്ങിയത് എത്ര കാലമായി? ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം ബിഅസത്ത് മുഹമ്മദ്, മുഹമ്മദ് നബി വരിക. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം മുഹമ്മദ് നബിയാണ്. ആ ഒന്നാമത്തെ അടയാളം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്രയായി? ആദ്യത്തെ കൊല്ലം കഴിഞ്ഞ്. ഇനിയിപ്പം ഉണ്ടാകുന്ന എന്ത്? എത്ര നേരം ഇങ്ങനെ പെട്ടെന്നാക്കി നോക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നാക്കിയിട്ടില്ല. അറബി മുറൂജൻ വൻഹാറ പൂന്തോപ്പ്, ഫ്രാൻസിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് ചെടിത്തണ്ടും പൂവും ഫ്ലൈറ്റിന് കൊണ്ടുവന്നിറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റോഡ് സൈഡില്, നടു റോഡില്, നടുഭാഗത്ത്, അങ്ങേ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന റോഡ്, ഇത് അങ്ങോട്ട് പോണത്, ആ ഡിവൈഡർ എന്നാണ് ഇവര് വലിയത്, വലിയത്, അതായത് ഇടയിൽ മറ്റേ ഇത് എന്താ പറയാ, ഈത്തപ്പന, ഈത്തപ്പന, ഈത്തപ്പനയുടെ ചുറ്റും തളം കെട്ടിയിട്ട് മനോഹരമായി ചെടിത്തണ്ടും പൂവും എവിടെ നിന്ന് ഇറക്കുക? ഫ്രാൻസിൽ നിന്ന്. എന്നിട്ട് കുഴിച്ചിടുക. എന്നിട്ട് അതിനൊരു കെമിക്കൽ അടിക്കും. ഒരാഴ്ച ഈ പൂവ് വാടൂല. എന്നിട്ട് അതിന് വെള്ളം അടിക്കുക. വെള്ളം ഇങ്ങനെ ചോലയടി ഒഴുകുക. ഒരു പൂവിന് ഇവിടത്തെ മുങ്ങനെ ഡോളർ എത്രയാവും? ഒരു ഈത്തപ്പനയുടെ ചുറ്റും എത്ര പൂക്കളുണ്ടാക്കും? നൂറുകണക്കിനുണ്ടാവും. അപ്പൊ ഒരു ഒരു പാതയിൽ ഒരു ഏരിയയിലെ പൂവ് ഒരു ദിവസം സംരക്ഷണമെങ്കിൽ എത്ര ആയിരം ഡോളർ വരും? ഇതാ ഈത്തപ്പന, ഇതാണെന്ന് സങ്കല്പിക്കുകയും ആ ഈത്തപ്പനയുടെ ചുറ്റും എന്ത് ചെയ്യുക? ചെടിത്തണ്ട് പൂവും ഇറക്കുമതി ചെയ്യുക. എവിടുന്ന്? ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അതിന് നടുവിൽ കുഴിച്ചിട. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് പ്രത്യേക കെമിക്കൽ അടിക്കും. ഈ തണ്ട് വാടുകയുമില്ല, പൂവ് തളരുമില്ല. ഒരാഴ്ച, ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റും. അപ്പോഴത്തേനും ഫ്രാൻസിൽ നിന്ന് പുതിയ പൂവ് വരും. ഒരു പൂവ് ഒരാഴ്ച വാടാതെ നിലനിർത്തണമെങ്കിൽ എത്ര ഡോളർ വേണം? അങ്ങനെ ആയിരക്കണക്കായ ഈത്തപ്പനയുടെ ചുറ്റും പൂക്കൂട്ടും. ഖത്തറിലെ നാഷണൽ ഡേ വരെയാണ് ഈ വരുന്ന 18-ാം തീയതി. 2 മണിക്കൂർ പ്രോഗ്രാമിന് കോടിക്കണക്കിന് ഡോളറാണ് ചെലവാക്കുന്നത്. ആകെ നാഷണൽ ഡേ, ഖത്തർ രാജാവ് പങ്കെടുക്കുന്ന നാഷണൽ ഡേ ആകെ നടക്കുക 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂറിന് വേണ്ടിയിട്ട് പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? പണി തന്നെ. ഇതെല്ലാം നാഷണൽ ഡേയിൽ രാവിലെ 10 മണിയാകുമ്പോഴത്തേന് 2 മണിക്കൂർ കഴിഞ്ഞ് അതിനാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. അറബിയൻ ഉപഭൂഖണ്ഡം ആകുന്നത് വരെ മുറൂജൻ പൂന്തോപ്പ്, വാൻഹാറൻ പുഴ, എവിടെയും കനാല് വെള്ളം, എവിടെയും പൂന്തോപ്പ് അയില്.
ഇനി എന്നൊക്കെ യാമത്തനാൾ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നത്. അറബ് ലോകം ഒരു കളിയിൽ വ്യാപൃതരാകും അപ്പോൾ വരും. അത് ചിലപ്പോ എന്തും ആവാ. 2022 എന്ത് വേൾഡ് കപ്പ്, അതിനുവേണ്ടി ഒരുങ്ങണം, ഒരുക്കത്തിന് കൈ നടക്കില്ല. ഒരു വേൾഡ് കപ്പ് നടക്കണമെങ്കിൽ എത്ര വേഷ്യമാരിറക്കണം. കളിക്കാർക്ക് രണ്ട് സാധന വേണ്ട. എന്തിനങ്ങൾ പറയുന്ന എന്റെ കൂട്ടരെ, റബ്ബെ, ഞാൻ ഖത്തർ എയർവേസിന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കയറിയിട്ട് രാവിലെ അവിടെ ഇറങ്ങി. ശനിയാഴ്ച റബ്ബെ റഹ്മാനെ, അള്ളാഹിനോട് കാവലിനെ തേടി കൈ നടക്കൂല. ഭക്ഷണം ഞാൻ കഴിച്ചില്ല, ഭക്ഷണം കൊണ്ടുവന്നത് ഞാൻ കഴിച്ചില്ല. എന്താ കാരണം എന്നറിയോ? മനുഷ്യന്മാരെ, ഒരു മുസ്ലിം രാജ്യത്തിന് ഉയർന്ന ആ രാജ്യത്തിന്റെ ഫ്ലൈറ്റിൽ ചായയും കഞ്ഞിയും വെള്ളവും അല്ല 90% വിതരണം ചെയ്യുന്നത്. കള്ള്, പച്ചക്കള്ള്, കള്ള് എന്ന് പറഞ്ഞാൽ കൊടുക്കന്നെ, കള്ള് കൊടുക്കന്നെ. ഇത് സ്വഹാബികൾ കഴുത്തിന് സ്വഹാബികളെ വെട്ടി കഷ്ടപ്പെട്ട് നേടിയെടുത്ത നാടാണ്. എന്നാ നാടിലെന്ത്, ആ നാട്ടെന്ന് ഉയരുന്ന പ്ലേറ്റിൽ എന്തല്ലാതല്ല വെള്ളം കഷ്ടപ്പെട്ടതേ കിട്ടുള്ളൂ. എളുപ്പം കിട്ടും. എന്ത് കള്ള്, ബ്രാൻഡി, അത് ഓരോ വലുപ്പത്തിൽ ഓരോ കളറിൽ ബ്രാൻഡി ഇങ്ങനെ കൊടുക്കുന്നു. ഞാനെനിക്ക് ഒന്നും ഭക്ഷണം തന്നിട്ട് വാങ്ങിയില്ല. എനിക്ക് ജ്യൂസ് തരുന്നതാണ്, ജ്യൂസ് തരാൻ തന്നെ പിന്നെ അവനോട് തന്നില്ല. ഞാൻ കള്ള് വെച്ചിരുന്നെങ്കിൽ അപ്പം തന്നിട്ട് എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. ഒരു സാധനം കുടിച്ചില്ല. ഇവരപ്പം കൂടി എങ്ങനെ ഭക്ഷണം കഴിക്കണ്, ഒത്ത കു, ഞാൻ അവിടുന്ന് ഇവിടെ ഏറെ ആലോചിച്ച ആയത്തെ എന്താണെന്നറിയോ? ഒത്ത കോഫി തന്നെ തൻ, നിങ്ങൾ എൻ്റെ ശിക്ഷയെ പേടിക്കണം. ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ, ശിക്ഷ വന്നാൽ അക്രമികൾക്ക് മാത്രമല്ല വരിക, അക്രമികളുടെ കൂടെ ഇരിക്കുന്നവനും വരും. എന്താണ് ആയത്? ഒത്ത കോഫിത്തനത്തൻ ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ, നിങ്ങൾ എന്റെ ശിക്ഷയെ പേടിക്കണം. എന്റെ ശിക്ഷ അക്രമികൾക്ക് മാത്രമല്ല വരിക, ആർക്കും വരും, കൂടെ ഇരിക്കുന്നവർക്കും വരും. ഏതാ ഫ്ലൈറ്റ്? ഖത്തറിന്റെ ഫ്ലൈറ്റ്. ഏതാ ഈ ഖത്തർ? മുത്തനബിയുടെ സ്വഹാബികൾ കഴുത്ത് നീട്ടിക്കടുത്ത് പിടിച്ചടക്കിയ നാടാണ്. ഏതൊരു ഏതൊരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ഏതൊരു തോന്നിയാസത്തെ നീക്കാൻ വേണ്ടിയാണോ സ്വഹാബികൾ ആ നാടിനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തത്? ആ പരി തോന്നിയാസം നടക്കുന്നത് സ്വാഭാവികമായി പോകുന്ന ഫ്ലൈറ്റിൽ. പഴയ കാലത്ത് അറബ് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഒരു സമാധാന, എയർ ഇന്ത്യ കയറാൻ പേടിയാ, കാരണം എയർ ഇന്ത്യ കയറിയാ കള്ളുടിക്കും. അറബ് ഫ്ലൈറ്റിലൊരു സമാധാന, കള്ളേള്ളു, കള്ളന്നെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ രാത്രി ചെയ്യുന്ന ദിക്റുകളൊക്കെ ഉണ്ട്, ഞാൻ ആ ദിക്റുകൾ മുഴുവൻ മറന്നുപോയി. ചില ദിക്റുകൾ നമ്മൾ ചെല്ല മറന്നുപോയി, കാരണം ഈ അഹ്വാലിൽ പെട്ടിട്ട് നമ്മൾ ദിക്റെല്ലാം മറന്നുപോയി. എന്തിനെനിക്ക് ചെല്ലിട്ട് റായത്തിട്ട് ഒരു സ്വലാത്ത് വരെ, സ്വലാത്തിൽ ഫാത്തി ഒന്നും ഒരിക്കലും എനിക്ക് തെറ്റാറില്ല, തെറ്റി. രാത്രി യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഉപയോഗിക്കാനുള്ള പിന്നെ അള്ളമുലി സ്റ്റിഫാർ എൻ്റെ ബാഗിലുണ്ട്. ഈ അള്ളമുലി സ്റ്റിഫാർ ഒന്ന് എടുത്തിട്ട് അതൊന്ന് ചെല്ലാൻ തോന്നണില്ല, കാരണം തൊട്ട് അപ്പുറത്തപ്പുറത്ത് നജസ ഇവര് കള്ളുടിക്ക. നമ്മളവിടെ എന്ത് സ്റ്റിഫാറില്ലാണ്? ഇതാരാ അറബ് നാട്ടിലെ ഫ്ലൈറ്റാ. ഇനി എന്ന ഖിയാമത്ത് നാടിന്റെ അടയാളം ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കണത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇത് തന്നെ, ഇനി ചില്ലറ കാര്യമുള്ളൂ. അപ്പൊ ഏത് നേരത്തും ഈ ഖിയാമത്ത് നാള് സംഭവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹ്ദി ഇമാമ് വരണ്ടേ, മഹ്ദി ഇമാമ്, മഹാനായ സയ്യിദ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു വരിക എന്നുള്ളത് ഏത് സമയത്തും സംഭവിക്കാം. മഹ്ദി ഇമാമ് യുവാവാണെന്ന് പറയുന്ന അനവധി പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അനവധി ലോക പണ്ഡിതന്മാർ മഹ്ദി ഇമാമ് യുവാവാണ്, അടുത്ത് പുറത്ത് വരും എന്ന് പറയുന്നവരുണ്ട്. മഹ്ദി ഇമാമ് വന്നാൽ 7 വർഷമാണെന്ന് അഭിപ്രായം. ആര് വരാൻ? ദജ്ജാൽ. ദജ്ജാൽ വന്നാൽ 40 ദിവസം ഈസാ നബി ഇറങ്ങി വരും. ഈസാ നബി വന്നാൽ 40. അതിനൊരു അഭിപ്രായം എന്താണെന്നറിയോ? 33 ഉം 7 ഉം ആണ്. ഈസാ നബി വന്നാൽ എത്ര? 40 എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയണത് എന്താണെന്നറിയോ? ഈസാ നബി 33-ാമത്തെ വയസ്സിലാണ് ഉയർത്തപ്പെട്ടത്. ഇനി ഇവിടെ വന്നിട്ട് 7 കൊല്ലം കൂടി ഭരണം നടത്താനേ ഉള്ളൂ, 40 വഫാത്താവും. അങ്ങനെ 40, അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവില്ല? 40 കൊല്ലം ഉണ്ടാവില്ല. അതും ഉണ്ടായിക്കോളമെന്നില്ല. പിന്നെ അവരും പോകും. പിന്നെ ശിറാറുൽ ഖൽഖി, എവിടെയും തമ്മാടികള്, ലാ തഖും സാലാ ശിറാറിൻ നാസ്, എവിടെയും തമ്മാടികള്. തമ്മാടിത്തരല്ലാതെ ഒന്നും പറയാനില്ല, ഒന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ പിടിച്ചടക്കിയ നാടിന്റെ അവസ്ഥ പറയാ. ഇത് പറയാത്ത ഒരാളില്ല. ഏത് കാഫറും ഒരു കാഫറിനോട് പറയുമ്പോ എന്താ പറയാ? അറബിയും അറബിച്ചും കൂടി സൂക്ക് പോകും, വണ്ടി നിർത്തും, രണ്ടാൾ സൂക്കിലേക്ക് ഇറങ്ങും, ഒരാൾ അങ്ങോട്ടും പോവും, ഒരാൾ അങ്ങോട്ടും പോവും. അവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ മണിച്ചുകൊണ്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ അനുഭവിച്ചിട്ട് ജിനം കഴിഞ്ഞിട്ട് അറബി ഇങ്ങോട്ട് വരും. അറബിച്ചോ? ഇത് ഫലിതല്ലേ? ഇത് സാധാരണയല്ലേ?
ഈ നാടിനെ എങ്ങനെ ഈ നാടിനെ സ്വഹാബികൾ ജീവൻ കൊടുത്ത് പിടിച്ചടക്കിയതാ ആ നാട്ടിന്റെ അവസ്ഥ എന്താ? അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ ഇതിനൊക്കെ കുറെ കാലം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട, വളരെ മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ല അത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാ നമ്മൾ കായി കഴിഞ്ഞു. പിന്നെ എവിടെയും മനുഷ്യന്മാർക്ക് റിയാ വർദ്ധിച്ചു, ലോകമാന്യം കൂടി. അള്ളാഹു ഷഹവാത്തിന്റെ കാര്യത്തിന്റെ പിന്നാലെ മനുഷ്യൻ യാത്ര ചെയ്തു. മദ്യം എവിടെയും കുടിക്കപ്പെടുന്നു. വ്യഭിചാര ജനങ്ങൾക്കിടയിൽ വിഷയമല്ലാതായി മാറി. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറാവും. യബിഉ ദീനഹു ബിഗറദിൻ മിനദ് ദുനിയാ, ദുനിയാവിന്റെ അല്പത്തിന് വേണ്ടി ദീനിനെ വിൽക്കൽ പതിവായി. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഈ പശ്ചാത്തലത്തിലൊക്കെ നിന്ന് നോക്കിയാല് ഏത് സമയത്തും അന്ത്യനാൾ സംഭവിച്ചു പോകാം. അതാണ് ഇപ്പൊ പറഞ്ഞ പൊടുന്നനെ എന്ന് പറയാൻ ഒരു വകുപ്പും ഇല്ല. അവർക്കൊരു വസിയത്ത് പറയാൻ പോലും നേരം കിട്ടുകയില്ല. വസിയത്തിനൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സമയം കൊടുക്കില്ല. അവരവരെ കുടുംബത്തിലേക്കോട്ട് തിരിച്ചു വരികയും ഇല്ല. ഞാനൊന്ന് പോയി വരട്ടെ, ഇനി ചാൻസ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കൂല. പെട്ടെന്നെല്ലാം സംഭവിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പെട്ടെന്ന്. അപ്പൊ എന്താ അതിന്റെ ഒക്കെ അർത്ഥം എന്നറിയോ? ഏതൊരാളും പിരിയുമ്പോ ഒരാൾ എന്ത് ചെയ്യണം? മനുഷ്യന്മാർ ഇന്ന് അവനവന്റെ നഫ്സിനെ മാത്രമേ മിൽക്കാക്കുള്ളൂ. അങ്ങനത്തെ ഒരു കാലത്തേക്ക് നമ്മൾ നീങ്ങാ. ഒരു മനുഷ്യൻ ഇന്ന് ആരും മിൽക്കാക്കാൻ കഴിയില്ല. ആരെ മാത്രം? ഞാൻ എന്റെ കാര്യം നോക്കുക, നിങ്ങളാരും നോക്കുക, അത്ര എനിക്ക് കഴിയുള്ളൂ. അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ട്? പിന്നെ മനുഷ്യന്മാരെ മനസ്സിലെല്ലാം ഇതാ യമനിൽ നിന്ന് കാറ്റടിക്കും എന്ന് പറഞ്ഞു. ഈ മുമിനികളെല്ലാം മരിച്ചു എന്ന് പറഞ്ഞു. ആ കാലം കഴിഞ്ഞില്ലേ, യമനിൽ നിന്നൊരു കാറ്റടിക്കും. ഖിയാമത്തുനാളിന്റെ ഒരു അടയാളമാണ്. ഈ കാറ്റടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? യമൻ എന്ന് പറഞ്ഞാൽ ഈമാന്റെ ഒരു കേന്ദ്രമാണ്. അവിടുത്തെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുക. യമനിൽ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് വിജ്ഞാനം വന്നത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് യഖീനാണ്. ആ യഖീൻ ഇല്ലാതെ ആകുക. ഇന്ന് ആർക്കും യഖീൻ ഇല്ല. എല്ലാവർക്കും ഷക്കാണ് മനസ്സിലുള്ളത്. യഖീനാണ്. ഈമാൻ എന്ന യഖീനാ. ആ യഖീൻ എടുത്തു പോവാ. ആർക്കും ഇന്നൊരു യഖീനും മനസ്സിലില്ല. എല്ലാവർക്കും ഷക്കാണ്. പറഞ്ഞതൊക്കെ സംശയം, കേട്ടത് സംശയം, ആരും സംശയം. പിന്നെ മുക്തദ ബിഹിയായ ഒരാൾ ഇല്ലാതെയാവുക, ഒരു തുടരാൻ പറ്റിയ ഒരാൾ ഇല്ലാതെയാവുക. ആ യുറബിയ റജുലു ജർബൽ ബൽ കൽബി ഖൈറുൻ ലഹു മിന്ന യുറബിയ വലദൻ ലഹു. ഒരു മനുഷ്യൻ നായ്ക്കുട്ടിനെ പോറ്റി വളർത്തൽ നന്നായി തീരുക. മിന്ന യുറബിയ വലദൻ ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നേക്കാൾ നല്ലത് എന്താണ്? നായ്ക്കുട്ടിനെ വളർത്തുക. നായ്ക്കുട്ടി ഏതായാലും അള്ളാഹു മുട്ടി താഴ്ത്തി ചെയ്യും. ആ യുറബിയ റജുലു ജർബൽ കൽബി, ഒരു നായ്ക്കുട്ടി ഒരാൾ വളർത്തൽ ഖൈറുൻ ലഹു, അതാണ് അവന് നല്ലത്. മിന്ന യുറബിയ വലദൻ ലഹു, സ്വന്തം ചോരയപ്പെട്ട മക്കളെ വളർത്തുന്നേക്കാൾ നല്ലത് എന്താണ്? നായ്ക്കുട്ടിനെ വളർത്തുന്നതാണ്. അങ്ങനത്തെ ഒരു കാലം വരും എന്ന് ഹബീബ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ട, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. മുത്തുനബി അത്രയും വലിയ അഫസഹാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ വാക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ശരിയാവില്ല. അതിന് അങ്ങനെ വ്യാഖ്യാനിച്ചത് കാര്യമല്ല. അങ്ങനെ നേരെ വ്യാഖ്യാനിച്ചത് അതിന് അർത്ഥം കിട്ടൂല. പിന്നെ ആ കാലഘട്ടത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച അങ്ങനെ ഇരിക്കും. അള്ളാഹു അഅലം. അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ പറയുന്ന ഏറിയ കൂറ് കാര്യങ്ങളും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ മുന്നിൽ ഇല്ല. കാരണം എമ്പാടും അവർക്ക് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് അത് ഏത് സമയത്തും സംഭവിച്ചു പോകാം. സമയം ഇന്ന് വളരെ അതിക്രമിച്ചിട്ടുണ്ട്. അങ്ങേ അറ്റമാണ്. മുമ്പൊരു പതിവ് അള്ളാഹ് ഉണ്ടായിരുന്നു. ഞങ്ങളോടാണ് പറഞ്ഞു എന്നെ ഓർമ്മ. പഴയ കാലത്ത് അള്ളാഹിന്റെ ഒരു പതിവാണ്, ജനത ഒരു ജനത അതിന് വിട്ട് പോയാൽ ആ ജനതയെ അള്ളാഹു തല അടിച്ച് ശരിയാക്കും. എന്നാൽ റസൂലുള്ളാഹിക്ക് ശേഷം ആ സമ്പ്രദായം കുറവാ. എന്തുകൊണ്ട്? ഖിയാമത്ത് നാൾ വരാനായി. പഴയ കാലത്ത് അള്ളാഹ് ഒരു പതിവുണ്ട്. എന്ത്? ഒരു ജനത അതിന് വിട്ട് പോയാൽ ആ ജനതയെ അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. ഇന്ന് അതിനോ അതുപോലെയോ അതിനേക്കാൾ വലുതോ ആയ ചീത്ത നടക്കുന്നു. എല്ലായിടത്തും പറയുന്നുണ്ട് നിങ്ങൾ പഴയ കാലത്ത് ആളുകളെ സ്ഥിതിന്റെ അടയാളം പോയി നോക്കി. അത് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ജനതയിൽ ശിക്ഷ കുറവാ. എന്തുകൊണ്ട് ശിക്ഷ കുറവാണ്? തീരാനായി. ഇനിയിപ്പോ ഒന്നിച്ച് അടി വലിയ അടി നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ശിക്ഷകളൊന്നൊക്കെ അള്ളാഹു ഒഴിവാക്കി. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ജനതയെ ശിക്ഷിക്കാൻ അതിന് വിട്ടാൽ ശിക്ഷിക്കും. കദബത സമൂദ് ബിതഖ്വാഹ ഇരി മഅഷ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി ناقه الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فصفها അടിച്ച് നരപ്പാക്കി. ولا يخاف عقباها അതിന്റെ അനന്തര ഫലമൊന്നും അല്ലാഹുക്ക് പേടിയില്ല. അടിച്ച് നരപ്പാക്കി. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലതി ലം യഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന
ജാബ് സഖ്റ ബിൽവാദ് വ ഫിർഔനദിൽ ഔതാദ് അല്ലദീന തവൂ ഫിൽ ബിലാദ് ഫഅക്തറു ഫീഹൽ ഫസാദ് ഫസബ് അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മുർസ. അടിച്ച് ശരിയാക്കി. എത്ര എത്ര ജനതകളെ ആണുങ്ങളെ പിന്നാലെ പോയ ജനതയെ അടിച്ച് നിരപ്പാക്കി. അതാണ് ഇന്നും കാണുന്ന ഡെഡ് സീ. എന്നാൽ ഇന്നതൊരു പ്രൊഫഷന്. ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ എന്തുണ്ട്? ആണാണിനെ കല്യാണം കഴിക്കാം, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കാം. ആൺവേഷ്യങ്ങളുണ്ട് ലോകത്ത് ഇഷ്ടം പോലെ. ആണാണിനെ കല്യാണം കഴിക്കൽ ഇന്ന് നിയമ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കൽ നിയമ. ലോകത്തെ അനവധി രാജ്യങ്ങൾ നിയമ. എന്റെ അടിക്കാഞ്ഞു സമയമായി, ഇനിയിപ്പോ അടിക്കണില്ല. നമ്മളെ പരക്കെ ഒരു കല്യാണത്തിന് ഒരു പന്തലിട്ട് രാവിലെ തന്നെ കുട്ടികളെ പന്തലിന്റെ തൂങ്കാൽമ പിടിച്ച് കളിക്കാണ് എങ്കിൽ നമ്മൾ തല്ലും. പുയടാവുന്നതാണ്. പുതിയാപ്പിളൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ പന്തലിന്റെ കാലിൽ പിടിച്ച് കുലിക്കുകയാണെങ്കിലോ, ആ കുലിക്കടാ കുലിക്കടാ എന്നറിയും. എന്തുകൊണ്ട്? ഏതായാലും പഠിക്കാൻ ആൾ വരാനായി. ഞാൻ വേഗം കുലിക്കി കളി. അപ്പൊ അതാണ് എന്റെ ഇന്ന് പഠിക്കൊന്നുമില്ല. ഇന്ന് ഇതൊക്കെ ലോകത്തെ നിയമങ്ങളാ. എന്നാ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കൽ നിയമ, ആണാണിനെ കല്യാണം കഴിക്കൽ നിയമ. നാലാളുകൾ ചെറുപ്പക്കാര് ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന് ആ കുട്ടികളെ പിന്നാലെ കൂടി എന്ത് ലൂത്ത് നബിയുടെ അമൂറ സദൂമിലെ ജനങ്ങൾ. അപ്പോൾ സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കെതിരെ പുറപ്പെട്ടു. അവസാനം ഈ നാലാളുകൾ പറഞ്ഞു, ഞങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ മലക്കുകളാണ്. അന്ന് സുബഹിയോടുകൂടെ നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. ആ ജനതയെ അള്ളാഹു അടിച്ച് ശരിയാക്കി. അതാണ് 4000 കൊല്ലം മുമ്പ് നടന്നതാണ്. എന്ത് ചാവുകടൽ ഇന്നുണ്ട്. ഇന്ന് ആ തെറ്റ് അതിനേക്കാൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ആണുങ്ങളാണുങ്ങൾ പിന്നാലെ പോകാൻ സർവ്വസാധാരണയാണ്, പെണ്ണുങ്ങൾ പിന്നാലെ പോകുന്നത് സർവ്വസാധാരണയാണ്. ഇന്നതെല്ലാം എവിടെ നടന്നതെന്നൊരു വിഷയം തന്നെയല്ല. എന്തുകൊണ്ട്? പഠിക്കുന്നില്ല. തൽക്കാലം കഴിഞ്ഞ് ഖിയാമത്തുനാളിന്റെ ആദ്യത്തെ അടയാളം മുഹമ്മദ് നബിയാണ്. ഖിയാമത്തുനാളിന്റെ അടയാളം ഉദ്ഘാടനം ചെയ്തിട്ട് 1000 കൊല്ലമായി. 1400 കൊല്ലമായി ഉദ്ഘാടനം. ഖിയാമത്തുനാളിന്റെ ആദ്യത്തെ അടയാളം മൗത്തു നബീക്കും, മൗത്തു നബീക്കും. ഖിയാമത്തുനാളിന്റെ ആദ്യത്തെ അടയാളം സിത്തും ഖബ്ല ദജ്ജാൽ അവ്വലൻ മൗത്തു നബീക്കും ഖാല റസൂലുള്ളാഹി. ദജ്ജാൽ വരുന്നതിന് മുമ്പ് ആദ്യത്തെ കാര്യങ്ങളെ നബിയായി ഞാൻ മരിക്കും. ഞാൻ മരിച്ച ഖിയാമത്ത് നാളുണ്ടാവും, എപ്പോഴും ഉണ്ടാവാം. ജനങ്ങൾക്ക് എന്റെ അള്ളാഹു സഹാന ഒരു അവസരം കൊടുക്കാനും എല്ലാ അവസരവും മനുഷ്യർക്ക് നൽകിയതാണ്. മനുഷ്യർക്ക് അവർക്ക് അള്ളാഹു ചിന്തിക്കാനുള്ള അവസരം നൽകി. മുർസലിങ്ങളെ അയച്ചു കൊടുത്തു, അടയാളങ്ങളെ കാണിച്ചു, ചിന്തിക്കേണ്ടവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിരുന്നു. ഇനി പെടുന്നതിനെല്ലാം സംഭവിക്കും. പുരായസ്തത്യമുന തോസിയത്തൻ, അവർക്കൊരു വസിയത്ത് പറയാനുള്ള സമയം ഉണ്ടാവുകയില്ല. പെട്ടെന്ന് പിടിക്കും. അവർ അവരെ കുടുംബത്തേക്ക് മടങ്ങി വരികയുമില്ല. ഭാര്യ ഒന്ന് കാണട്ടെ എന്ന് പറയാൻ പറ്റൂല. പെട്ടെന്ന് സംഭവിക്കും. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു ആ ദിവസം നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മാത്രവുമല്ല, കുറെ ആളുകൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അവരിങ്ങനെ പറയും, മനസ്സിലായി, അവർക്കും സമയമായല്ല. അവർക്ക് അവിടുന്ന് മഹബൂസീങ്ങളല്ലേ, അവർക്ക് പുറത്തേക്ക് ചാടാൻ നേരമായി. അവർക്ക് എത്രയും പെട്ടെന്ന് ഇനി പുറത്തേക്ക് ചാടണം. എല്ലാമായി, എല്ലാം കഴിഞ്ഞ് ഇനി അവർക്ക് പുറത്തേക്ക് ചാടുക വേണ്ടത്. അപ്പോൾ അവരും അള്ളാഹുവിനോട് ദുആ ചെയ്യും. സമയമൊക്കെ തീർന്ന് എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. നന്മയൊക്കെ ഭൂമിയിൽ ഇല്ലാതെയായി. മനുഷ്യന്മാർക്ക് പറയുന്നതിന് പോലും ന്യായങ്ങൾ നോക്കാതെയായി. അതിലെന്ന് പറഞ്ഞാൽ ആദ്യം ഉയർത്തപ്പെടുന്ന നീതിയായിരിക്കും. നീതി എന്നാൽ വലിയ സംഭവമാണ്. നീതിയിൽ ഒന്നാമത്തെ നീതി എന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കാത്ത ഒരാളും അയാളെ അല്ലാഹു തആല അംഗീകരിക്കൂല. കാരണം നീതി കാണിക്കേണ്ടത് നിങ്ങളോടല്ല. ആദ്യം ആരോടാ നീതി കാണിക്കേണ്ടത്? അല്ലാഹുവിനോടാണ്. തന്നെ പടച്ച അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോടുള്ള നീതി എന്താ? ിൽ വെച്ചുള്ള കരാർ ഭൂമിയിൽ പാലിക്കണം. അലസ്തുബി റബ്ബിക്കും, ഞാനല്ലേ റബ്ബ്. അപ്പൊ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നീതി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ. അത് അംഗീകരിക്കാത്ത ഒരാൾക്കും നീതില്ല. അതാണ് നീതിയുടെ മാനദണ്ഡം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അച്ഛനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. കുൽവല്ലാഹു സൂറത്ത് ഇറങ്ങിയപ്പോ ഹബീബ നബി എന്താ പറഞ്ഞത്? ആകാശ ഭൂമികളുടെ ആധാരം ഈ സൂറത്താണെന്ന് ഹബീബ നബി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സൂറത്തിന് സൂറത്തുൽ അസാസ് എന്ന പേര്. അടിത്തറ, സൂറത്തുൽ അസാസ് അടിത്തറ അധ്യായം. അടിത്തറയാണ് ഏത്? ഖുൽഹു അല്ലാഹു അഹദ്. ഉസ്സിസത്തി സമാവാത്തു വൽ അർദു അലാ ഖുൽഹു അല്ലാഹു അഹദ്. ഖുൽഹു അല്ലാഹു അഹദ് മലാണ് ആകാശത്തെയും ഭൂമിയെയും അടിത്തറ ഭാഗിയത് മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരം, തൗഹീദാണ്. ആ അല്ലാഹുവിനെ അംഗീകരിക്കാത്ത അവരാരാണെന്നില്ല. ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ. നീതി നമ്മൾ തൗഹീദാണ്. തൗഹീദ് അംഗീകരിക്കാത്തവർ മുഴുവനും ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ.
ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്ക് എന്നാൽ നജസാണ്. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്ക് എന്നാൽ അത് നജസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ഇന്ന് നന്മയും തിന്മയും തിരിച്ചറിയാത്ത ഒരു കാലം വന്നോയി. ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കുന്ന ഒരു കാലം വന്നോയി. ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കുന്നു. എല്ലാം എവിടെ നോക്കിയാലും അടയാളെ കാണാനുള്ളൂ. പിന്നെ എല്ലാ അടയാളാകുമ്പോ പിന്നെ നമുക്ക് അടയാളം എന്നൊന്ന് പറയാനുണ്ടാവില്ല. ഒക്കെ അടയാളായാ എന്ത് ചെയ്യും? ഹബീബ റസൂലുള്ള പറഞ്ഞു, ചില പെണ്ണുങ്ങളുണ്ട്, പിന്നീട് വരും, അവർ വരുമ്പോ ഖിയാമത്ത് നാൾ അടുക്കും. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്, റൂസുന്ന കാൻസിമത്തിൽ മുഹ്തിൽ മായില, അവരുടെ തലയെ തലമുടി കെട്ട് ചായുന്ന ഒട്ടകത്തിന്റെ ചായുന്ന പൂഞ്ഞ പോലെയായിരിക്കുന്ന അറബ് നാട്ടിൽ ഈ പെണ്ണുങ്ങളല്ലാതെ കാണുന്നതന്നെ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വർഗത്തിന്റെ വാസനയും ആ പെണ്ണുങ്ങൾ ആസ്വദിക്കുകയില്ല. സ്വർഗത്തിന്റെ വാസന 500 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിക്കും. സ്വർഗത്തിന്റെ വാസന 500 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിക്കും. ഈ പെണ്ണുങ്ങൾ ആ പരിധിയിൽ പോലും വരികയില്ല. പെണ്ണുങ്ങൾ സ്വർഗത്ത് കിടക്കൂല, അതിന്റെ വാസനയുള്ള സ്ഥലത്ത് പോലും വരൂല. എന്താ വരെ വിഷയം? അത് ആഖിർ സമാന്റെ പെണ്ണുങ്ങളാ, മുടിക്കെട്ട് മുകളിലേക്ക് കിട്ടും. അങ്ങനെയാണ് കാൻസിമത്തിൽ മുഖത്തിൽ മായില, ഞാൻ ആ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സർവ്വസാധാരണയില്ല പോയി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനിവരെ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാനുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ഏത് സമയത്തും നടന്നു പോകും. പിന്നെ പൊതുജനം മനുഷ്യനെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ശരിയും തെറ്റും തിരിച്ചറിയുന്ന സാഹചര്യമൊന്നും മനുഷ്യന്മാർക്കില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിഫസാഹത്തുള്ള വാക്കുകളെ പോലും വ്യവച്ഛേദിക്കുന്നിടത്ത് യഥാർത്ഥത്തിലേക്ക് പലപ്പോഴും എത്താൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഗൗരവപൂർവ്വം മനുഷ്യർ അതിനെപ്പറ്റിയൊന്നും ഇന്ന് ആലോചിച്ചിട്ടില്ല. മനുഷ്യർക്ക് ഇന്ന് എന്താണ്? മനുഷ്യർക്ക് അവരുടെ ഹുസുമത്ത്, അവരുടെ തർക്കം, അവരുടെ ദുനിയാവ്, ഇതിനെപ്പറ്റിയൊന്നും അല്ലാതെ മനുഷ്യർക്കൊന്നും വർത്തമാനങ്ങളില്ല. ലാ തുജാലിസുൽ മൗത്ത, മരിച്ചവരെ കൂടെ ആരും ഇരിക്കരുത് എന്ന് പുണ്യ റസൂൽ സയ്യിദുന ഈസാ നബിയുടെ വാക്ക. ലാ തുജാലിസുൽ മൗത്ത, മരിച്ചവരുടെ കൂടെ ആരും ഇരിക്കരുത്. അപ്പോൾ പറഞ്ഞു, മനിൽ മൗതായ റൂഹല്ലാ, അല്ലാഹുവിന്റെ റൂഹ എന്ന പ്രത്യേക പേരുള്ള ഈസാ നബിയെ മരിച്ചവർ എന്നാൽ ആരാണ്? ഈസാ നബി പറഞ്ഞു, ലാ തുജാലിസുൽ മൗത്ത, തന്റെ 12 ശിഷ്യന്മാരോട് ഈസാ നബി പറഞ്ഞു, നിങ്ങൾ മരിച്ചവരുടെ കൂടെ ഇരിക്കരുത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അപ്പോസ്തലന്മാർ ചോദിച്ചു, മനിൽ മൗത്ത, മരിച്ചവരെന്നാൽ ആരാണ്? ഈസാ നബി പറഞ്ഞു, അർറാഖിബൂന ഫിദ് ദുനിയാ വൽ മുഹിബ്ബൂന ലഹാ. അർറാഖിബൂന ഫിദ് ദുനിയാ, ദുനിയാവിൽ കൊതിച്ചു നടക്കുന്നവർ, ദുന്യാവിനെ പ്രേമിക്കുന്നവർ, അവരേത് കാര്യത്തിന് ലക്ഷ്യം എന്തോ ദുന്യാവാവും. സഹാബികൾ അവസാന കാലത്ത് താബിഈങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, താബിഈങ്ങളെ, അന്തും അക്തു അഅ്മാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി വഹും ഖൈറു മിൻകും. അവസാന കാലത്തെ സ്വഹാബികൾ താബിഈങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അന്തും അക്തറു അഅ്മാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാ, സ്വഹാബികളെക്കാൾ അമലുള്ളവത് നിങ്ങൾക്കാണ്. പക്ഷേ ഓഹോ ഖൈറും മിൻകും, പക്ഷേ ഖൈറുള്ളവർ സ്വഹാബികളാണ്. അവസാന കാലത്തെ സ്വഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞു, എന്ത്? അന്തും അക്തറു അഅ്മാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെക്കാൾ അമൽ ചെയ്യുന്നത് നിങ്ങളാണ്. വജ്തിഹാദൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പണിയെടുക്കുന്നവും നിങ്ങളാണ്. ആര് ആരെക്കോട് പറഞ്ഞു? അവസാനത്തെ സ്വഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞു. ഇത് ഏകദേശം തഫ്സീറുകളിലൊക്കെ കാണാം. സ്വഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞു, അന്തും അക്തറു അഅ്മാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെക്കാൾ അമൽ ചെയ്യുന്ന നിങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെക്കാൾ ദീനിന്റെ പലജാതി മജാതി വഴികളിലും അധ്വാനിക്കുന്നതും നിങ്ങളാണ്. എന്നാൽ വഹും ഖൈറും മിൻകും, വഹും ഖൈറും മിൻകും, യഥാർത്ഥം പറഞ്ഞാൽ ഖൈറുള്ളവരാര് തന്നെ? അമലോ, അമൽ നിങ്ങൾക്കാണ്. പക്ഷെ മഹാന്മാരാരാണ്? സ്വഹാബികളാണ്. ഓഹോ, അമൽ കൂടുതൽ താബിഈങ്ങൾക്കാണ്, പക്ഷെ മഹാന്മാരാരാണ്? സ്വഹാബികളാണ്. അപ്പോൾ ചോദിച്ചു, എന്തേൻ? അപ്പോൾ സ്വഹാബികൾ മറുപടി പറഞ്ഞു, അസ്ഹദു മിൻകും ഫി ദുനിയാ വർഗബു ഫിൽ ആഖിറാ, ദുനിയാവിനെ നിന്നെ ഒഴിവാക്കുന്നതിലും ആഖിറത്തിൽ നിന്നെ കൊടുക്കുന്നതിലും സ്വഹാബികളെ ദറജയെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് പണിയെടുക്കുമ്പോഴും ദുനിയാവ് ലക്ഷ്യമുണ്ടാവും. സ്വഹാബികൾക്കോ ദുനിയാവേ ലക്ഷ്യമല്ല, അവർക്ക് ലക്ഷ്യമല്ലെന്നെ. നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും എന്താ ലക്ഷ്യം? ദുനിയാവ്. എന്ത് ലക്ഷ്യം ദുനിയാവ്? സ്വഹാബികൾക്കോ
ദുന്യാവ് രക്ഷിതനല്ല. അപ്പൊ ദുന്യാവിന്റെ ഇതിപ്പോ സഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞതാ, അപ്പൊ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ദുന്യാവിന്റെ ലക്ഷ്യം എവിടെയും വർദ്ധിക്ക. ദുന്യാവിന്റെ ലക്ഷ്യം വർദ്ധിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈമാൻ കൽബിൽ കേറൂല. പ്രശ്നം അതാണ്, ഈമാന്റെ മഹദാണ് അള്ളാഹുവിന്റെ നൂറാനിയത്ത്. ഇത് കൽബിലേക്ക് ഒട്ടും, പക്ഷെ ഇടയിലെ ഈ പശന്റെ ഇടയിലെ ഇവിടെ എന്ത് കേറും? ദുന്യാവ് കഴിഞ്ഞ് ഒട്ടൂല. വെള്ളം അങ്ങനെ കേൾക്കും, അങ്ങനെ പോവും. അന്ത തന്നെ കൽബിലേക്ക് ഇങ്ങനെ വെള്ളം അങ്ങനെ കേൾക്കും, വെള്ളം അങ്ങനെ കേൾക്കും. കൽബിലേക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല, അന്ന് കൽബിലേക്ക് കേറൂല. കൽബുമായ അതിന് ഒരു ബന്ധമില്ല. അസറ് നിസ്കരിച്ച് പോയ ഒരു കൂട്ടര് അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് ജമാഅത്തിന് വന്നപ്പോ എന്നോട് പറഞ്ഞ്, അങ്ങാടിയിലെ നിരീശ്വരവാദി ജബ്ബാറിന്റെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ എന്നെ തരിച്ചുപോയി. പറയുന്ന കേട്ടാ കുറച്ചൊക്കെ അതിനും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അസർ ജമാഅത്ത് കഴിഞ്ഞിട്ട് അങ്ങാടി ചായ കുടിക്കാൻ പോയവര് മഗ്‌രിബിന്റെ ജമാഅത്തിന് പാഞ്ഞു വരുമ്പോ എന്നോട് പറയാണ്, എന്ത്, ഞങ്ങൾ അങ്ങാടി പോയി നേരെ പോകാൻ കാരണം നിരീശ്വരവാദി ജബ്ബാറിന്റെ പ്രസംഗം നിലമ്പൂർ അങ്ങാടിയിൽ നടക്കുന്നുണ്ട്, അത് കേട്ട് നിന്നുപോയി. കുറച്ച് ഓം പറഞ്ഞിടത്തും കാര്യമുണ്ടോന്ന് നമുക്ക് തോന്നിപ്പോണുണ്ട്. ഇനി നമുക്ക് ഇവരെ പറ്റി പറയാം. എന്താണ് ഇപ്പൊ ജബ്ബാറിൽ പറയുന്ന കാര്യം? ജബ്ബാറ് അല്ലല്ല എന്നാണ് പറയുന്നത്. അതിന് കാര്യം ഉണ്ടാകുക പറഞ്ഞാൽ എന്താണ്? കുറച്ച് ചിലപ്പോ അല്ലല്ലാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പൊ എന്റെ മേന. ഇവര് എന്ത് കഴിഞ്ഞ് പോയവരാണ്? അസർ നിസ്കാരം അവൽ ജമാഅത്ത് കഴിഞ്ഞ് പോയവരാ. ഇപ്പൊ അവര് പാഞ്ഞു കരച്ച് വന്നതും എന്തിനാണ്? മഗ്‌രിബ് നിസ്കാരത്തിനും ആണ്. എന്നിട്ട് എന്നെ ഇടയ്ക്ക് ഒരു പറഞ്ഞത് എന്താണ്? ചിലപ്പോ അല്ലല്ലാതിരിക്കാനും സാധ്യത ഉണ്ട്. അല്ല ഉണ്ടാകണേ ഉണ്ടായിക്കോട്ടെ, ഉണ്ടായില്ലേ നമുക്ക് വിരോധമല്ല. നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നും പോണുണ്ട്. അല്ല ഉണ്ടാകണേ ഉണ്ടാകും, ചെയ്തോട്ടെ, അല്ലെന്തില്ല, കുഴപ്പമില്ല. പക്ഷെ ഉണ്ടാവും, നമുക്ക് ഇത്ര വാശിയൊന്നും വേണ്ട. വെള്ളം അങ്ങനെ കേൾക്കും, ആ വെള്ളം നമ്മളങ്ങനെ ഒരു വെള്ളം ഒരു വഴി കൊടുക്കും, നമ്മളെ ജീവിതം വേറെ വഴി കൊടുക്കും, ഒരു ബന്ധം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ദുനിയാവിന്റെ റാഗിബീങ്ങളായി മനുഷ്യർ മാറുക എവിടെയും. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇതൊക്കെ അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണ്. ഇത്തരം ആളുകൾ എവിടെയും പ്രത്യക്ഷപ്പെടുക. ഇതൊക്കെ ഇന്ന് എവിടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അടയാളം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പൊടുന്നനെ അട്ടിമറിയാം. 10 അടയാളം ബാക്കിയുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പല അടയാളത്തിന്റെയും വർത്തമാനം അള്ളാഹു റസൂൽ പറഞ്ഞത് നമുക്ക് അറിയൂല. അതെന്താണ് ആ പറഞ്ഞ വർത്താനം എന്ന് അറിയൂല. റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നു. യുദ്ധം നടന്നപ്പോൾ റോമക്കാർ തോറ്റുപോയി, തോറ്റുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇത് സംബന്ധമായ ചർച്ച മക്ക അങ്ങാടിയിൽ നടന്നു. റോമക്കാർ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, കാരണം അവർ അഹ്ലു കിതാബാണ്. പേർഷ്യക്കാർ മജൂസികളുമാണ്, അവര് മുസ്ലിം ആളുകളാണ്. അപ്പോൾ റോമക്കാർ ജയിക്കുമെന്നൊരു അഭിപ്രായം ഖുർആനിൽ നോക്കിയിട്ട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് റഹിമത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റോമക്കാർ ഒരിക്കലും പേർഷ്യക്കാരെ മുന്നിൽ ജയിക്കൂല, ജയിക്കും ജയിക്കൂല. തർക്കമായപ്പോൾ ഒട്ടകത്തിന് പന്തേം വെച്ച് മൂന്നൊട്ടകം നടന്നു. ആര്? സിദ്ദീഖുലൊക്കെ പറഞ്ഞത് മൂന്നൊട്ടകം നേരാണ് ജയിക്കും. അടുത്ത ദിവസം അടുത്ത വർഷത്തിനുള്ളിൽ റോമക്കാരും പേർഷ്യക്കാരും യുദ്ധമുണ്ടാകും. ഖുർആൻ നോക്കി പറയാണ് പേർഷ്യക്കാർ തോൽക്കും, റോമക്കാർ ജയിക്കുന്നതാണ്. അങ്ങനെ മൂന്നൊട്ടകത്തിന് പന്തേം വെച്ച് റസൂല്ലാൻ അടുത്ത് ചെന്നപ്പോൾ സിദ്ദീഖേ, ഹമാക്കത്തരം കാട്ടിപ്പോയല്ലോ സിദ്ദീഖേ എന്ന് റസൂല്ല പറഞ്ഞു. എന്തേന്ന് വെച്ചു? അപ്പുറം സിദ്ദീഖേ എന്ന ഖുർആനിക വാക്യത്തിന് 9 വരെ ആകാവുന്നതാണ് എന്ന് പറഞ്ഞു. ലോകം കണ്ട സാഹിത്യകാരന്മാരാണ് ഈ അറബികൾ. ബിറ എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് പേച്ച്, ഇനി എന്താ നബിയെ ചെയ്യാന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് പോ, എന്നാ കരാർ ലംഘിക്കുകയും വേണ്ട. പന്തേം അന്ന് ജായിസ, പിന്നെയാണ് പന്തേം മദീന ജീവിതകാലത്താണ് പന്തേം ഹറാമാക്കി, ഒഴിവാക്കൊന്നും വേണ്ട. ഇജ് എന്ത് ചെയ്യേ? എന്റെ മൂന്നൊട്ടകം 100 ഒട്ടകൊക്കെ അല്ല, ഇങ്ങനെയാണ് സംഭവം. 10 ഒട്ടകത്തിന് പന്തേം വെച്ച് പക്ഷെ 3 കൊല്ലത്തിനുള്ളിൽ നടന്നു. 3 കൊല്ലത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു ആര്? സിദ്ദീഖ്. 3 കൊല്ലത്തിന്റെ ഉള്ളിൽ യുദ്ധം നടക്കും, ജയിക്കും നടന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു 10 ഒട്ടകത്തിനെ മാറ്റിയിട്ട് എന്താക്കി 100 ആയിക്കള. എന്തിന് പന്തയത്തെ മാറ്റാൻ? അപ്പൊ അവന് വലിയ താല്പര്യം ഉണ്ടാവും. കാരണം എന്തുകൊണ്ട്? 100 ഒട്ടകം വലിയ കിട്ടലാണല്ലോ.
അപ്പോ പന്തേ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറാകും. മൂന്ന് നേരെ വലിച്ചിട്ട് എവിടെ കിട്ടോ? ഒമ്പതിലേക്ക് ഇട്ടളാം. എന്തുകൊണ്ട്? ഒമ്പത് വരെ ആകാവുന്നതാണ്. അതിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ പോയി പന്തേം മാറ്റി. സംഭവം നടന്നു, ഏഴാമത്തെ വർഷം യുദ്ധം നടന്നു. ഒമ്പത് വരെ ആകാം, മൂന്നാം വർഷം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തോറ്റുപോകും. ആര്? സിദ്ദീഖ്. ബിളഇ എന്ന വാക്കിന് സത്യത്തിൽ ചില്ലാനെന്ന അതിൻ്റെ അർത്ഥം. ചില്ലാനം എന്ന ബിളഇ എന്ന വാക്ക് അറബി ഭാഷയിൽ വന്നാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വിചാരിച്ചതല്ല എന്ന് ഹബീബ് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് സ്വഹാബത്തിൽ മനസ്സിലായത്. ഇവരോ ലോകം കണ്ട സാഹിത്യകാരന്മാരാണ്. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ പറയുന്ന പല വാക്കിൻ്റെയും അർത്ഥം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ പല വാക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് ഇനിയും പത്ത് അടയാളമുണ്ട് എന്ന് വിചാരിച്ച ആരും ഇരിക്കണ്ട, അതിൻ്റെയൊക്കെ സമയമേ. എന്നാലോ ചില അടയാളങ്ങളൊക്കെ ചില്ലറ ചില്ലറ ബാക്കിയും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നാട്ടിൽ വിത്തനുണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ ഇതിൻ്റെയൊക്കെ സമയം ഇവിടെ ആയി എന്ന് തന്നെ മനസ്സിലാക്കിക്കോളി. ഇതിനൊന്നും ഇനി വല്ലാതെ നേരം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ രക്ഷ ഇല്ലാതെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുന്റെ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളെ ഉമ്മക്കും ഞങ്ങളെ ഉപ്പക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാർക്കും നീ പുറക്കണമേ റബ്ബേ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണമേ റബ്ബേ. ഞങ്ങളെ വീട് റാഹത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഇജ്ജത്തിൻ്റെയും സലാമത്തിൻ്റെയും ദീനിൻ്റെയും അള്ളാഹുവെ ത്വാഅത്തിൻ്റെയും വീടാകണമേ പടച്ചോനെ. ഷെയ്ത്താന്മാർ കുടിയിരിക്കുന്ന ഷെയ്ത്താന്മാർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന വീടാകരുതേ പടച്ചോനെ. നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ ഏർപ്പാടുകളെല്ലാം നീ ഖൈറും ബറക്കത്തും വർദ്ധനവും നൽകണമേ റബ്ബേ. മഹേഷത്തിൻ്റെ അസ്ബാബിനെ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. മഹേഷത്തിൻ്റെ അസ്ബാബിനെ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. മഹേഷത്തിൻ്റെ അസ്ബാബിനെ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. അള്ളാഹുവെ ഖൈറും ഇജ്ജത്തും സലാമത്തും നൽകണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടികൾക്ക് സ്വാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണമേ റബ്ബേ. ആണുങ്ങൾക്ക് നല്ല എണ്ണകളെ കൊടുക്കണമേ റബ്ബേ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണമേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണം അപകട മരണം എന്നിവയെ തൊട്ടും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ.